അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ നയന കൃഷ്ണൻ 8F, ഞാൻ അദ്വിത രമേശ് 8D. ലോകം മുഴുവനുമുള്ള വന്യജീവികളോട് സഹജാവബോധവും സംരക്ഷണ തൽപരതയും വളർത്തുക, അവയുടെ വംശനാശം തടയുക എന്നിവ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മാർച്ച് 3 നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ദിനാചരണമാണ് ലോക വന്യജീവി ദിനം. ലോകത്തിലെ മൃഗ സസ്യ ജീവജാലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് ഇങ്ങനെ ഒരു ദിനം ആചരിക്കാനുള്ള നിർദ്ദേശം ആദ്യം അവതരിപ്പിച്ചത് തായ്ലൻഡാണ്. ഭക്ഷണം, ഇന്ധനം, മരുന്നുകൾ, പാർപ്പിടം, വസ്ത്രം തുടങ്ങി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എല്ലായിടത്തും ആളുകൾ വന്യജീവികളെയും ജൈവവൈവിധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഭവങ്ങളെയും ആശ്രയിക്കുന്നു. അതേസമയം വന്യജീവി കുറ്റകൃത്യങ്ങൾക്കെതിരെയും മനുഷ്യൻ്റെ പ്രേരണയാൽ ജീവിവർഗങ്ങൾ കുറയുന്നതിനെതിരെയും പോരാടേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ച് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യകുലത്തിൻ്റെ വികാസം ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക ഏടാണ്. എന്നാൽ മനുഷ്യനപ്പുറം ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും തങ്ങളുടേതായ ഇടം ഈ ഗ്രഹത്തിലുണ്ടെന്ന തിരിച്ചറിവ് ഇടയ്ക്കെപ്പോഴോ നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വന്യജീവികളുടെയും വനസമ്പത്തിൻ്റെയും നിലനിൽപ്പ് എത്രത്തോളം പ്രാധാന്യമേറിയതാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ലോക വന്യജീവി ദിനമായ മാർച്ച് 3 പ്രസക്തിയേറുന്നത്. 2020 വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ടും ലണ്ടനിലെ സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലിവിംഗ് പ്ലാനറ്റ് ഇൻഡെക്സും അനുസരിച്ച് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി 1970 മുതൽ ആഗോളതലത്തിൽ വന്യജീവികളുടെ എണ്ണം 68% കുറഞ്ഞു. അമിത ഉപഭോഗം, ജനസംഖ്യാ വളർച്ച, കൃഷിരീതികൾ എന്നിവയുൾപ്പെടെ ഇതിൻ്റെ കാരണമായി വിലയിരുത്തുന്നു. ആഗോളതലത്തിൽ UN നേതൃത്വത്തിൽ സമഗ്രമായ പദ്ധതികളാണ് വന്യജീവി സമ്പത്ത് വീണ്ടെടുക്കാൻ നടത്തിപ്പോരുന്നത്. 1961 സ്ഥാപിതമായ സ്വിസ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയായ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഉൾപ്പെടെ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. എങ്കിലും പൊതുജനങ്ങൾ കൂടുതൽ അവബോധം സൃഷ്ടിക്കുക കൂടി ചെയ്താൽ മാത്രമേ ഈ പോരാട്ടങ്ങൾക്ക് ശരിയായ ദിശ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിധി കരുതി വെക്കേണ്ടതിൻ്റെ അനിവാര്യമായ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ ദിനം പ്രേരകമാകും. അവരുടെ ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുന്നതിനും മനുഷ്യരാശിയുടെ സുസ്ഥിരമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ദിനം പ്രേരകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ്, MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.